തിരുവനന്തപുരത്ത് 14-കാരനെ പീഡിപ്പിച്ച കേസിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കെ ഗിരീഷിന് 7 വർഷം തടവും 1,50,000 രൂപ പിഴയും. വിവിധ കുറ്റങ്ങൾക്ക് 26 വർഷം തടവ് വിധിച്ചെങ്കിലും ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. വിശദാംശങ്ങൾ പി വി രതീഷ് നൽകും. രതീഷ്, കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു, ഇന്നിപ്പോൾ ശിക്ഷയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബിഞ്ചു, നാല് വകുപ്പുകളിലായി 26 വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ കെ ഗിരീഷിന് കോടതി വിധിച്ചത്. എന്നാൽ ഏറ്റവും കൂടിയ ശിക്ഷയായ 7 വർഷം മാത്രം തടവ് അനുഭവിച്ചാൽ മതിയാകും. ഈ 4 വകുപ്പുകൾ ഇവയാണ്. ഒന്ന്, പൊതുജന സേവകൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു, അതിന് 7 വർഷവും 30,000 രൂപ പിഴയും. രണ്ടാമത്, മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു കുട്ടി കൗൺസിലിംഗിലെത്തിയപ്പോൾ പീഡിപ്പിച്ചു എന്നുള്ള വകുപ്പ്. 3, ഒന്നിലേറെ തവണ പീഡനത്തിനിരയാക്കി എന്നുള്ള വകുപ്പ്. 4, പോക്സോ കേസിൽ 1 തവണ ശിക്ഷ അനുഭവിച്ചയാൾ വീണ്ടും അതേ കുറ്റം ആവർത്തിച്ചു എന്നുള്ളതും കണക്കാക്കി 4 വകുപ്പുകൾ പ്രകാരമാണ് 26 വർഷത്തെ തടവിന് ഇദ്ദേഹത്തെ ശിക്ഷിച്ചത്. എന്നാൽ ഏറ്റവും കൂടുതൽ തടവ് ശിക്ഷയായ 7 വർഷം തടവ് അനുഭവിച്ചാൽ മതിയാവും. കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരം അതിവേഗ കോടതി ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. വീടിന്റെ സമീപത്തുള്ള ക്ലിനിക്കിൽ കുട്ടി മാനസിക അസ്വാസ്ഥ്യത്തിന് മാനസിക രോഗത്തിന് ചികിത്സയ്ക്ക് എത്തിയതായിരുന്നു. ഈ കുട്ടിയെ അശ്ലീല ചിത്രങ്ങൾ കാണിച്ചു, മാത്രമല്ല പലതവണ പീഡനത്തിനിരയാക്കി. തിരുവനന്തപുരം സൈക്കാട്രിക് വിഭാഗത്തിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴാണ് ഈ കുട്ടി ഡോക്ടറോട് വിവരം പറയുകയും പിന്നെ ഡോക്ടർ ഈ പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫോർട്ട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ശിക്ഷയാണ് ഇപ്പോൾ തിരുവനന്തപുരം അതിവേഗ കോടതി വിധിച്ചിരിക്കുന്നത്. ബിജു. ശരി രതീഷ്. കെ ഗിരീഷിന് 7 വർഷം തടവും 1,50,000 രൂപ പിഴയും.